നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിദ്യാഭ്യാസ വായ്പ തിരിച്ചുപിടിക്കാൻ റിലയൻസ്. എസ് ബി ടി തീരുമാനത്തിൽ പ്രതിഷേധം ശക്തം. ഗവൺമെന്റ് ഹോസ്പിറ്റൽ നഴ്സിംഗ് അസിസ്റ്റന്റ് അറ്റൻഡേഴ്സ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് പതാക ഉയർന്നു. അന്താരാഷ്ട്ര പ്രകാശ വർഷാചരണം കാഞ്ഞങ്ങാട്ട് ശില്പശാല നടന്നു. ക്ഷേമനിധി കാലോചിതമായി പരിഷ്കരിക്കണമെന്ന ആവശ്യം. സി ഐ ടി യുവിന്റെ നേതൃത്വത്തിൽ നടന്ന കളക്ട്രേറ്റ് മാർച്ചിൽ പ്രതിഷേധമിറങ്ങി. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്നാവശ്യം. എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ ചീമേനി എഞ്ചിനീയറിംഗ് കോളേജിൽ ഏകദിന ഉപവാസം. പഞ്ചായത്ത് ഭരണസമിതിയുടെ നയങ്ങൾക്കെതിരെ പ്രതിഷേധം. പുല്ലൂർ പെരിയയിൽ സി പി ഐയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ തുടങ്ങി. ചിത്താരി ചാമുണ്ടിക്കുന്ന വലിയ വീട് തറവാട് വയനാട്ടുകുലവൻ തെയ്യം കെട്ട് മഹോത്സവത്തിന് ഒരുക്കങ്ങൾ തുടങ്ങി. ആഘോഷ കമ്മിറ്റി രൂപീകരണവും നടന്നു. വാർത്തകൾ വിശദമായി. വിദ്യാഭ്യാസ വായ്പ തിരിച്ചുപിടിക്കാൻ റിലയൻസിനെ ഏൽപ്പിച്ച എസ് ബി ടി തീരുമാനത്തിൽ പ്രതിഷേധം. എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് എസ് ബി ടി ശാഖയിൽ മാർച്ച് നടത്തി. വിദ്യാഭ്യാസ വായ്പ തിരിച്ചുപിടിക്കാനായി റിലയൻസ് കമ്പനിയെ ഏൽപ്പിച്ച സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന്റെ നടപടിക്കെതിരെ എസ് എഫ് ഐ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് എസ് ബി ടി ശാഖയ്ക്ക് മുന്നിൽ സമരം നടന്നു. വായ്പാ തിരിച്ചടവ് റിലയൻസിനെ ഏൽപ്പിക്കുന്നത് വഴി ബാങ്ക് ബ്ലേഡ് കമ്പനിയായി തരംതാഴ്ന്നിരിക്കുന്നതായി നേതാക്കൾ പറഞ്ഞു. എസ് എഫ് ഐ സംസ്ഥാന കമ്മിറ്റി അംഗം ഗദീജത് സുഹൈല സമരം ഉദ്ഘാടനം ചെയ്തു. ബി വൈശാഖ് അധ്യക്ഷനായി, കെ മഹേഷ്, മീരാ ചന്ദ്രൻ, രജീഷ് വെള്ളാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. ഗവൺമെന്റ് ഹോസ്പിറ്റൽ നഴ്സിംഗ് അസിസ്റ്റന്റ് അറ്റൻഡേഴ്സ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് തുടക്കം. സംസ്ഥാന കൌൺസിൽ യോഗം ശ്രമിക് ഭവനിൽ നടന്നു. ഗവൺമെന്റ് ഹോസ്പിറ്റൽ നഴ്സിംഗ് അസിസ്റ്റന്റ് അറ്റൻഡേഴ്സ് സ്റ്റാഫ് അസോസിയേഷൻ 56-ാം സംസ്ഥാന സമ്മേളനം കാഞ്ഞങ്ങാട്ട് തുടങ്ങി. സംസ്ഥാന പ്രസിഡന്റ് സി കെ ഷറഫുദ്ദീൻ പതാക ഉയർത്തി. സംസ്ഥാന ഉപദേഷ്ടാവ് പി വി ചന്ദ്രൻ സംസ്ഥാന കൌൺസിൽ യോഗം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ബാബു സ്വാഗതവും അബ്ദുൾ റഹ്മാൻ പാലക്കാട് നന്ദിയും പറഞ്ഞു. പി ജി ദേവ്, ഡി വി ബാലകൃഷ്ണൻ, കെ പി മോഹനൻ, പി വി ചന്ദ്രൻ, എം ബാബു, അബ്ദുൾ റഹ്മാൻ, നാസർ പൂക്കോട്ട് തുടങ്ങിയവർ സംബന്ധിച്ചു. അന്താരാഷ്ട്ര പ്രകാശ വർഷാചരണത്തിന്റെ ഭാഗമായി അധ്യാപകർക്കായി ശില്പശാല സംഘടിപ്പിച്ചു. സയൻസ് ക്ലബ് അസോസിയേഷനും ശാസ്ത്ര സാഹിത്യ പരിഷത്തും സംയുക്തമായാണ് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത്. അന്താരാഷ്ട്ര പ്രകാശ വർഷാചരണത്തിന്റെ ഭാഗമായി പ്രകാശത്തെക്കുറിച്ചും ഊർജ സംരക്ഷണത്തെക്കുറിച്ചും ബോധവൽക്കരണം നടത്താനാണ് ശില്പശാല ലക്ഷ്യമിടുന്നത്. കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അധ്യാപകർക്കാണ് പരിശീലനം നൽകിയത്. എനർജി മാനേജ്മെന്റ് സെന്ററുമായി സഹകരിച്ച് നടന്ന ശില്പശാല വിദ്യാഭ്യാസ ഉപഡയറക്ടർ സി രാഘവൻ ഉദ്ഘാടനം ചെയ്തു. വ്യക്തമായ ലക്ഷ്യങ്ങൾ അതിലുണ്ടാവും. മറിച്ച് അങ്ങനെ ആ ലക്ഷ്യത്തോടുകൂടി ഓരോ ദിനാചരണവും നടത്തുമ്പോൾ നമ്മൾ പിന്തിരി നോക്കുമ്പോൾ അത് എത്രത്തോളം കൈവരിച്ചു ആ ലക്ഷ്യങ്ങൾ എന്നുള്ളത് നമ്മളൊന്ന് ചിന്തയ്ക്ക് വിജയമാക്കേണ്ടതാണ് തോന്നുന്നു. ഇതിപ്പോ പ്രകാശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. നിറഞ്ഞു കവിയുന്ന രീതിയിൽ തന്നെ ഇതിൽ ആളുകൾ പങ്കാളിത്തമുള്ളതുകൊണ്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ എം ഗോപാലൻ അധ്യക്ഷനായി. ഡി ഇ ഒ സൗമിനി കല്ലത്ത്,
ഡയറ്റ് അധ്യാപകൻ ഡോക്ടർ രഘുരാമഭട്ട്, പി വി ജയരാജൻ, വി ടി വി മോഹനൻ, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ സെക്രട്ടറി എം രമേശൻ, ആർ സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു. മിനിമം കൂലി പുതുക്കി നിശ്ചയിക്കണമെന്നാവശ്യപ്പെട്ട് സിഐടിയുവിന്റെ നേതൃത്വത്തിൽ കളക്ട്രേറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. ക്ഷേമനിധി കാലോചിതമായി പരിഷ്കരിക്കണമെന്നും ആവശ്യം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഹോട്ടൽ പീഡിക തൊഴിലാളി യൂണിയൻ സിഐടിയു നേതൃത്വത്തിൽ ബുധനാഴ്ച കളക്ട്രേറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. മാർച്ചിൽ നിരവധി തൊഴിലാളികൾ പങ്കെടുത്തു. മാർച്ച് സിഐടിയു ജില്ലാ ജനറൽ സെക്രട്ടറി ടി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിൽ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും കേരളത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ, ഹോട്ടലുകളിൽ, വാണിജ്യ സ്ഥാപനങ്ങളിലെല്ലാം ജോലി ചെയ്യുന്ന തൊഴിലാളികൾ നിയമപരമായ യാതൊരു സംരക്ഷണവും ഇല്ലാത്ത തൊഴിലാളികളാണ്. അതുകൊണ്ടാണ് ഈ മേഖലയിൽ സംഘടന ഉണ്ടാക്കാൻ സിഐടിയു പ്രസ്ഥാനം തീരുമാനിച്ചത്. നിരവധി വർഷക്കാലത്തെ പ്രക്ഷോഭത്തിന്റെയും സമരത്തിന്റെയും ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യപരമായ ഗവൺമെന്റ് കേരളം ഭരിച്ചപ്പോൾ സിഐടിയു നേതാവായിട്ടുള്ള തൊഴിലാളി വകുപ്പ് മന്ത്രി സർ പി കെ ഗുരുദാസൻ കേരളത്തിലെ തൊഴിലാളി വകുപ്പ് മന്ത്രിയായി പ്രവർത്തിക്കുന്ന ഘട്ടത്തിലാണ് ഈ കേരളത്തിലെ ഹോട്ടൽ പീഡിക തൊഴിലാളി മേഖലയിൽ ക്ഷേമ പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചത്. കെ നാരായണൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേമനിധി കാലോചിതമായി പരിഷ്കരിക്കുക, മിനിമം കൂലി പുതുക്കി നിശ്ചയിക്കുക, നിയമം കർശനമായി നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങളാണ് തൊഴിലാളികൾ ഉന്നയിച്ചിരിക്കുന്നത്. മാർച്ചിനെ അഭിസംബോധന ചെയ്ത് കെ രവീന്ദ്രൻ, പി വി കുഞ്ഞമ്പു, എ സുരേഷ് എന്നിവർ സംസാരിച്ചു. എഐടിയുസിയുടെ ആഭിമുഖ്യത്തിൽ കളക്ട്രേറ്റ് മാർച്ച് നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എഐടിയുസി നേതൃത്വത്തിൽ കളക്ട്രേറ്റ് പടിക്കൽ സത്യാഗ്രഹം നടത്തി. സത്യാഗ്രഹം സംസ്ഥാന വൈസ് പ്രസിഡന്റ് താവം ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, കേരളത്തിലെ ഗവൺമെന്റ് ഒരു സമീപം ഇവിടെ തൊഴിലാളികളെ സംബന്ധിച്ചും പ്രത്യേകിച്ച് നമ്മുടെ പരമ്പരാഗത മേഖലയിൽ ജോലി ചെയ്തു വരുന്ന കശുവണ്ടി, കൈത്തറി, വീടി, കൈത്തറി തൊഴിലാളികളെല്ലാം സ്ഥിതി, വീടി തൊഴിലാളികളെല്ലാം സ്ഥിതി എല്ലാം ദയനീയമായ സ്ഥിതിയാണ്. അവരുടെ തൊഴിലും വരുമാനവും കുറഞ്ഞു വരുന്ന കാലത്ത്, തൊഴിലില്ലാത്തൊരു സാഹചര്യത്തിൽ വരുമാനത്തിൽ ഭീമമായ ഇടിവ് വരുമ്പോൾ നിത്യോദ സാധനങ്ങൾ വിലക്കയറ്റം അതി രൂക്ഷമായി തീർന്ന ഒരു സാഹചര്യം, അത് തടയാനുള്ള നടപടിയില്ല അവിടെ സൂചിപ്പിച്ചു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിലെ ഈ ഏറ്റവും പഠിച്ചിട്ടുള്ള 10-40 ലക്ഷത്തോളം വരുന്ന പരമ്പരാഗത മേഖലയിൽ ജോലി ചെയ്തു വരുന്ന വിവിധ തൊഴിലാളി വിഭാഗങ്ങൾക്ക് ആശ്വാസം എന്ന് പറയുന്നത് ഈ ക്ഷേമ പെൻഷനാണ്. ആ പെൻഷൻ കൃത്യമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടി, അതിനുവേണ്ടി ഗവൺമെന്റ് സമ്മതം ചെലുത്തുന്നതിന് വേണ്ടി അതിനാണ് ഈ സമരം നടത്തിയത്. ടി കൃഷ്ണൻ അധ്യക്ഷനായി. ഓണത്തിന് മുമ്പായി കുടിശ്ശിക പൂർണ്ണമായും വിതരണം ചെയ്യുക, തൊഴിലാളി ക്ഷേമനിധി ബോർഡുകൾക്ക് സർക്കാർ നൽകേണ്ട വിഹിതം നൽകുക, ക്ഷേമനിധി ബോർഡുകളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുക, തൊഴിലാളികളുടെ പെൻഷൻ 3000 രൂപയായി വർദ്ധിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സത്യാഗ്രഹം നടത്തിയത്. വി വി രാജൻ, സി പി ഐ ജില്ലാ സെക്രട്ടറി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, എം സജീവ ഷെട്ടി, ഇ വിജയകുമാർ എന്നിവർ സംസാരിച്ചു. സത്യാഗ്രഹത്തിന് പി എൻ ആർ അമ്മണ്ണായ, ബിജു ഉണ്ണിത്താൻ, ബി സുകുമാരൻ, എ അമ്പൂഞ്ഞി, കെ വി കൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. പുല്ലൂർ പെരിയ പഞ്ചായത്ത് ഭരണസമിതിയുടെ നയങ്ങൾക്കെതിരെ സി പി ഐയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ തുടങ്ങി. ജാഥയുടെ ഉദ്ഘാടനം കണ്ണോത്തുവച്ച് നടന്നു. അഴിമതിയും വികസന വിരുദ്ധ നയങ്ങളും ആരോപിച്ചാണ് സി പി ഐയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് തല കാൽനട ജാഥ സംഘടിപ്പിക്കുന്നത്. കൃഷ്ണൻ കണ്ണോത്ത് ജാഥാ ലീഡറും കെ ബിന്ദു ഡെപ്യൂട്ടി ലീഡറുമായ ജാഥയ്ക്ക് പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം ലഭിച്ചു. കണ്ണോത്ത് വച്ച് ജാഥയുടെ ഉദ്ഘാടനം സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗം കെ വി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 2014 മെയ് മാസത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ദീർഘകാലത്തിന് ശേഷം ബി ജെ പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കേവലമായ ഭൂരിപക്ഷം ഇന്ത്യൻ പാർലമെന്റിൽ നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞു. അതിനിടയാക്കിയ സാഹചര്യത്തെക്കുറിച്ചെല്ലാം നമ്മുടെ രാജ്യം വേറെ ചർച്ച ചെയ്തതാണ് എന്നത് നിങ്ങളെല്ലാം ഓർക്കും എന്ന് ഞാൻ കരുതുകയാണ്. കോൺഗ്രസ് ദീർഘകാലമായി സ്വീകരിച്ചു വരുന്ന സാമ്പത്തിക നയത്തിൻ്റെ പ്രത്യാഘാതം അനുഭവിക്കുന്ന ജനങ്ങൾ ആ സാമ്പത്തിക നയത്തിൽ പൊറുതിമുട്ടി ഒരു ഭരണമാറ്റത്തിന് വേണ്ടി ആഗ്രഹിച്ച് പകരം മറ്റൊരു സംവിധാനമില്ലാത്തത് കൊണ്ട് ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു എന്നതാണ് വസ്തുതകൾ. കുഞ്ഞിക്കണ്ണൻ പുല്ലൂർ അധ്യക്ഷനായി. സി എച്ച് ബാബുരാജ്, എം ബാലകൃഷ്ണൻ, കെ കുഞ്ഞിക്കണ്ണൻ, രമേശൻ കണ്ണോത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ജാഥയ്ക്ക് അമ്പലത്തറ, മൂന്നാം മൈൽ, പടാങ്കോട്ട്, എടമുണ്ട, ഉദയനഗർ, ഹരിപുരം തുടങ്ങിയ കേന്ദ്രങ്ങളിൽ സ്വീകരണം ലഭിച്ചു.
എസ്എഫ്ഐയുടെ നേതൃത്വത്തിൽ ചീമേനി എഞ്ചിനീയറിംഗ് കോളേജിൽ ഏകദിന ഉപവാസം നടത്തി. വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം. അന്യായമായി വർദ്ധിപ്പിച്ച വിദ്യാർത്ഥി ഹോസ്റ്റൽ ഫീസ് കുറയ്ക്കുക, യാത്രാ സൗകര്യം മെച്ചപ്പെടുന്നതിനായി പുതിയ ബസ്സുകൾ എത്തിക്കുക, കളിസ്ഥലം നവീകരിക്കുക, ക്യാൻറ്റീൻ മെച്ചപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയായിരുന്നു ഉപവാസം. എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഉദ്ഘാടനം ചെയ്തു. ആവശ്യമായ സൗകര്യങ്ങളെടുക്കാൻ, അതിനാവശ്യമായ പുതിയ ബസ്സുകൾ വാങ്ങിക്കാൻ ഇതിലൊന്നും അധികാരികൾ തയ്യാറാകുന്ന സാഹചര്യം ഇമേനി എഞ്ചിനീയറിംഗ് കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോയി ഉത്തരവാദപ്പെട്ട അധികാരികൾ എടുക്കുകയാണ്. ഈ നിലപാടുകൾ തിരുത്തി വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ നിലയിൽ സമീപനമെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് എസ് എഫ് ഐ ഇങ്ങനൊരു സഹന സമരത്തിന് നേതൃത്വം കൊടുത്തത്. നേരത്തെ എൽ എച്ച് എസ് ഫീസുമായി ബന്ധപ്പെട്ട് നേരത്തെ കഴിഞ്ഞ വർഷം എസ് എഫ് ഐ നടത്തിയ സമരത്തിൻ്റെ ഭാഗമായി നേരിയ തോതിൽ ഫീസ് കുറയ്ക്കാൻ വേണ്ടി അധികാരികൾ തയ്യാറായി. നാം നടത്തിയ സമരത്തിൻ്റെ ഭാഗമായി അന്ന് കുട്ടാത്തിലും എല്ലാ ക്യാമ്പസുകളിലും എസ് എഫ് ഐ നടത്തിയ സമരത്തിൻ്റെയും പ്രക്ഷോഭത്തിൻ്റെയും എല്ലാം ഭാഗമായി പ്രശ്നപരിഹാരം ഉണ്ടാകുന്നില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് രജീഷ് പറഞ്ഞു. ടി അഖിൽ അധ്യക്ഷനായി. ടി പി റിജിൻ കൃഷ്ണ, കെ വി അനൂപ്, വി പി ധീരജ്, കെ സജിന, എം സൗരവ്, അബ്ദുൽ കലാം, വീരജ് വിജയ് തുടങ്ങിയവർ സംസാരിച്ചു. അജാനൂർ പഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് വാർഷികാഘോഷത്തിന് തുടക്കമായി. വിവിധ കലാമത്സരങ്ങൾ അരങ്ങേറി. അജാനൂർ പഞ്ചായത്തിലെ കുടുംബശ്രീ സി ഡി എസ് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വിവിധ കലാമത്സരങ്ങൾ നടന്നു. കലാമത്സരങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി നസീമ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. മാപ്പിളപ്പാട്ട്, ലളിതഗാനം, ഫാൻസി ഡ്രസ്, നാടോടി നൃത്തം, സംഘഗാനം തുടങ്ങിയ മത്സരങ്ങൾ അരങ്ങേറി. കിഴക്കുംകര ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ നടന്ന സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി പി ശ്യാമള ദേവി ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അബ്ദുൾ മജീദ് ചെമ്പരിക്ക മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ ഏറ്റവും പ്രായം കൂടിയ കുടുംബശ്രീ അംഗത്തെ ആദരിച്ചു. കുടുംബശ്രീയെ സഹായിച്ച വിവിധ ബാങ്കുകളെയും ആദരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് പി പി നസീമ ടീച്ചർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ബാലകൃഷ്ണൻ, വാർഡംഗം കെ വി ലക്ഷ്മി, സി ഡി എസ് ചെയർപേഴ്സൺ കെ സുജാത എന്നിവർ സംസാരിച്ചു. മത്സ്യത്തൊഴിലാളികൾക്ക് ഏറെ ഗുണം ചെയ്യുന്ന ചെറുവത്തൂർ മത്സ്യബന്ധന തുറമുഖം ഈ മാസം 21 നാടിന് സമർപ്പിക്കും. സംഘാടക സമിതി രൂപീകരണ യോഗം 7 നടക്കും. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് ഉദ്ഘാടനത്തിനെത്തുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത സഹായധനത്തോടെ 29 കോടിയോളം രൂപ ചെലവിട്ടാണ് മടക്കര തുറമുഖം നിർമ്മിച്ചത്.
തുറമുഖം കമ്മീഷൻ ചെയ്യുന്നതോടെ 1000 പേർക്ക് നേരിട്ടും 4000 പേർക്ക് പരോക്ഷമായും തൊഴിൽ ലഭിക്കും. 300+ ബോട്ടുകൾക്ക് നങ്കൂരമിടാം. ഫൈബർ ബോട്ട്, പരമ്പരാഗത തോണി എന്നിവയ്ക്കും നങ്കൂരമിടാം. ലേലപ്പുര, കാന്റീൻ, അനുബന്ധ കടകൾ, വർക്ക്ഷോപ്പ്, ഗിയർ ഷെഡ്, ടോയ്ലറ്റ് സൗകര്യം, വിശ്രമമുറി എന്നിവയ്ക്കായി കെട്ടിടങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മാലിന്യങ്ങൾ പുറത്തേക്കൊഴുക്കാനുള്ള ഓവുചാൽ, മാലിന്യം ശേഖരിക്കുന്ന പ്രത്യേക ടാങ്ക്, കുടിവെള്ള സൗകര്യം എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം 30 crore ചെലവ് ആക്കിയിട്ടുണ്ട് ഈ വർക്കിന് വേണ്ടിയിട്ട്. ഇവിടെയുള്ള ഫിഷറീസ് തൊഴിലാളികൾക്ക് വളരെ ഗുണം ചെയ്യുന്ന ഒരു സംരംഭമാണ് നമ്മുടെ ഗവൺമെന്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിന്റെ അന്തിമഘട്ടത്തിലായിരുന്നു ഇതിന്റെ വർക്കിന്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. ചില സാങ്കേതിക കാരണങ്ങളാൽ വർക്ക് ഏകദേശം 1 കൊല്ലത്തോളം നീണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് വർക്ക് പൂർത്തീകരിക്കുകയാണ്. ഉദ്ഘാടനം നേരത്തെ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിലും ടോൾ ബാങ്കിന്റെ കാരണത്താൽ ഉദ്ഘാടനം മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. 5 acre സ്ഥലത്ത് പുഴയോടനുബന്ധിച്ച് കരിങ്കല്ലുകൾ പാകി അതിനു മുകളിൽ മതിൽ കെട്ടിയാണ് ഹാർബറിന്റെ 3 ഭാഗവും സംരക്ഷിച്ചിട്ടുള്ളത്. റോഡ്, വാഹനം കടത്തിവിടാൻ ഗേറ്റ്, വിശാലമായ പാർക്കിംഗ് സൗകര്യം എന്നിവയും ഹാർബറിൽ ഒരുക്കിയിട്ടുണ്ട്. തുറമുഖം ഉദ്ഘാടനം വൻ വിജയമാക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളാണ് നടന്നുവരുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ചിത്താരി, ചാമുണ്ടിക്കുന്ന, വലിയ വീട് തറവാട്, വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവം 19 മുതൽ 21 വരെ നടക്കും. ആഘോഷ കമ്മിറ്റി രൂപീകരണ യോഗം നടന്നു. ചാമുണ്ടിക്കുന്ന് വലിയ വീട് തറവാട്ടിലെ വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവം 2016 April 19 to 21 നടക്കും. ആഘോഷ കമ്മിറ്റി രൂപീകരണ യോഗം തറവാട് പരിസരത്ത് നടന്നു. ആഘോഷ കമ്മിറ്റി രൂപീകരണ യോഗം കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ ദിവ്യ ഉദ്ഘാടനം ചെയ്തു. ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഒരു സമൂഹം ഒന്നടങ്കം അണിചേർന്നുകൊണ്ട് ഒരു സാഹോദര്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഇതുപോലെയുള്ള ഉത്സവങ്ങൾ നമ്മുടെ നാട്ടിൽ കൊണ്ടാടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഉണ്ടാകുന്ന അനൈക്യത്തിന് ഇതുപോലെയുള്ള കൂടിച്ചേരലുകൾ ഒരു മഹനീയ ഉദാഹരണമായി മാറിക്കൊണ്ട് നമ്മുടെ നാട്ടിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഈ ഒരു സഹോദര്യത്തിൻ്റെ പേരിൽ നമുക്ക് ഒഴിവാക്കാൻ സാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ ഒരു ഉത്സവത്തോടുകൂടി സാധിക്കട്ടെ. ഇനിയും ഒരുപാട് ഉത്സവങ്ങൾ നടക്കാൻ പോവുകയാണ്. വിവിധ തറവാടുകളിൽ നിന്നും ദേവസ്ഥാനങ്ങളിൽ നിന്നും ആചാരക്കാരും സ്ഥാനികരും യോഗത്തിൽ പങ്കെടുക്കാനെത്തി. തമ്പാൻ നായരച്ചൻ, കിഴക്കുകൂലം, കെ ടി നാരായണൻ, മടിക്കൈ കമ്മാരൻ, എ ബാലകൃഷ്ണൻ, എം വി രാമകൃഷ്ണൻ, കുഞ്ഞിക്കണ്ണൻ ആയത്താർ, കെ ദാമോദര പണിക്കർ, സി കെ നാരായണ പണിക്കർ, നാരായണൻ കൊളത്തൂർ, സി കെ ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. ആഘോഷ കമ്മിറ്റി ചെയർമാനായി സിരാജൻ പെരിയയെ തെരഞ്ഞെടുത്തു. വിവിധ സബ് കമ്മിറ്റികളും രൂപവത്കരിച്ചു. ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് കാഞ്ഞങ്ങാട് ജില്ലാ അസോസിയേഷൻ സെമിനാർ സംഘടിപ്പിച്ചു. നീലേശ്വരം ഹൗസിംഗ് സൊസൈറ്റി ഹാളിലായിരുന്നു സെമിനാർ. മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയ ശേഷമാണ് സെമിനാർ ആരംഭിച്ചത്. സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ജില്ലാ വൈസ് പ്രസിഡന്റായിരുന്ന വി നാരായണൻ മാസ്റ്ററുടെ വേർപാടിലും യോഗം അനുശോചിച്ചു. സെമിനാർ ജി കെ ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു. തലേന്ന് രാത്രി പോലും യു ഐ ഡി കൊടുത്തുകൊണ്ട് ടെസ്റ്റ് നടക്കുന്ന സമയത്ത് പോലും രാവിലെ നമ്മൾ യു ഐ ഡി കൊടുത്തുകൊണ്ട് കുട്ടിയെ ടെസ്റ്റിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് യു ഐ ഡി ഒരു പ്രശ്നമാണല്ലോ, അത് മാറ്റി വെച്ചോളൂ. ഞാൻ പൊതുവേ പറയുന്നത് യൂണിറ്റ് തലത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഇപ്പോഴും പ്രശ്നങ്ങളായിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾ പ്രവേശ കാര്യങ്ങൾ പോലും തറോ ആവാതെ ഒരു സംസ്ഥാന തലത്തിൽ രാജ്യ പുരസ്കാർ അവാർഡിന് വേണ്ടി എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. എന്തുകൊണ്ടാണ് പറയാൻ കാരണം? ഒരു സംസ്ഥാന തലത്തിൽ നടക്കുന്നത് രാജ്യ പുരസ്കാര ടെസ്റ്റ് ഒരു ടെസ്റ്റ് അല്ല, മറിച്ച് ആ കുട്ടികളെ ഗവർണറുടെ അവാർഡിന് വേണ്ടി ശുപാർശ ചെയ്യുന്ന ഒരു വിഭാഗമാണ്. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സി ഉഷ ടീച്ചർ അധ്യക്ഷയായിരുന്നു. പി പ്രശാന്ത്, കെ രാമകൃഷ്ണൻ, ഇ വി ബാലകൃഷ്ണൻ, കെ വി ജനാർദ്ദനൻ, കെ രത്നാകരൻ നായർ, കെ വി ശശിധരൻ, പി ടി തമ്പാൻ, വി കെ ഭാസ്കരൻ, എം പത്മിനി, ജി കെ ഗിരിജ, എം ടി മേഴ്സി എന്നിവർ സംസാരിച്ചു. അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി പി കെ ഹരിദാസ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ടി സുധാമണി നന്ദിയും പറഞ്ഞു. എടത്തോട് പരപ്പ മേഖലയിൽ ഓട്ടോ തൊഴിലാളി മെഡിക്കൽ ബെനിഫിറ്റ് സ്കീമിന് തുടക്കമായി. ഓട്ടോ തൊഴിലാളികൾക്കും കുടുംബങ്ങൾക്കും വലിയ ആശ്രയമായി മാറുന്ന പദ്ധതിയാണിത്. സംയുക്ത ഓട്ടോ തൊഴിലാളി യൂണിയൻ പരപ്പ എടത്തോട് യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ ശാന്ത വേണുഗോപാൽ മെമ്മോറിയൽ ക്ലിനിക്കിന്റെയും കാഞ്ഞങ്ങാട് ദീപ നഴ്സിംഗ് ഹോമിന്റെയും സഹകരണത്തോടെയാണ് മെഡിക്കൽ ബെനിഫിറ്റ് സ്കീമിന് തുടക്കം കുറിച്ചത്. ശാന്ത വേണുഗോപാൽ മെമ്മോറിയൽ ക്ലിനിക്കിന്റെയും ദീപ നഴ്സിംഗ് ഹോമിന്റെയും ചെയർമാൻ അഡ്വക്കേറ്റ് പി പ്രഭാകരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതിനു മുമ്പ് ഈ ഞാൻ ഈ പറഞ്ഞ മേഖലയുമായി ബന്ധപ്പെട്ട് ഈ രൂപത്തിൽ ആശുപത്രി നടത്തിയതുമായി ബന്ധപ്പെട്ട് തന്നെ 2006-2007 കാലഘട്ടത്തിൽ
പക്ഷേ എനിക്ക് തോന്നുന്നു പരപ്പ പഞ്ചായത്തോ പിന്നെ ബളാൽ പഞ്ചായത്തും അതുപോലെ തന്നെ പിന്നെ മടിക്കൈ പഞ്ചായത്തുമായി യോജിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ആരോഗ്യ സ്കീമുകൾ നടപ്പിലാക്കുകയും ആ നടപ്പിലാക്കിയ സ്കീമിനോടനുബന്ധിച്ച് ആ സ്കീമിൻ്റെ ഗുണഭോക്താവ് എന്നുള്ള ഏറ്റവും വലിയ ഗുണഭോക്താവ് എന്നുള്ള മടിക്കൈ പഞ്ചായത്ത് നാഷണൽ അവാർഡ് നേടാനുള്ള സാഹചര്യം ഉണ്ടാവുക. ഇന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബേബി ബാലകൃഷ്ണൻ നല്ല പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ നാഷണൽ അവാർഡ് കിട്ടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ദീപാന്വേഷണവും അതുപോലെ തന്നെ മടിക്കൈ പഞ്ചായത്തിലെ കുടുംബത്തിലെ വിദ്യാർത്ഥികളുമായി യോജിച്ചുകൊണ്ട് നടത്തിയ ആരോഗ്യ സ്കീമിൻ്റെ സ്കീമാണ് ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് അഭിമാനപൂർവ്വം ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഓട്ടോ തൊഴിലാളി യൂണിയൻ പരപ്പ യൂണിറ്റ് സെക്രട്ടറി അജയന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ ദിലീപ് കുമാർ, സിസ്റ്റർ മേഴ്സി ജോർജ്, പ്രമീള പ്രഭാകരൻ, പി മുരളീധരൻ, സന്തോഷ് എടത്തോട് എന്നിവരും സംസാരിച്ചു. പോലീസ് ഉദ്യോഗസ്ഥർക്ക് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. സംസ്ഥാന സാമൂഹിക ക്ഷേമ ബോർഡിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. ഗാർഹിക അതിക്രമങ്ങളിൽ നിന്ന് സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമങ്ങളെക്കുറിച്ച് സംസ്ഥാന സാമൂഹ്യ ക്ഷേമ ബോർഡിന്റെ നേതൃത്വത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ബോധവൽക്കരണ ക്ലാസ് നടത്തി. കലക്ട്രേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ എ ശ്രീനിവാസ ഉദ്ഘാടനം ചെയ്തു. വിമൺ പ്രൊട്ടക്ഷൻ ഓഫീസർ പി സുരജ അധ്യക്ഷത വഹിച്ചു. വനിതാ സെൽ സി ഐ പി വി നിർമ്മല, ലീഗൽ കൗൺസിലർ അഡ്വക്കേറ്റ് കെ എം ബീന, അഡ്വക്കേറ്റ് രേണുകാദേവി തങ്കച്ചി, അഡ്വക്കേറ്റ് സരിത എന്നിവർ സംസാരിച്ചു. പബ്ലിക് പ്രോസിക്യൂട്ടർ സി ഷുക്കൂർ ക്ലാസ് എടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിദ്യാഭ്യാസ വായ്പ തിരിച്ചുപിടിക്കാൻ റിലയൻസ്, എസ് ബി ടി തീരുമാനത്തിൽ പ്രതിഷേധം ശക്തം. ഗവൺമെന്റ് ഹോസ്പിറ്റൽ നഴ്സിംഗ് അസിസ്റ്റന്റ് അറ്റൻഡേഴ്സ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് പതാക ഉയർന്നു. അന്താരാഷ്ട്ര പ്രകാശ വർഷാചരണം കാഞ്ഞങ്ങാട്ട് ശില്പശാല നടന്നു. ക്ഷേമനിധി കാലോചിതമായി പരിഷ്കരിക്കണമെന്ന ആവശ്യം, സി ഐ ടി യുവിന്റെ നേതൃത്വത്തിൽ നടന്ന കളക്ട്രേറ്റ് മാർച്ചിൽ പ്രതിഷേധമിറങ്ങി. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്നാവശ്യം, എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ ചീമേനി എഞ്ചിനീയറിംഗ് കോളേജിൽ ഏകദിന ഉപവാസം. പഞ്ചായത്ത് ഭരണസമിതിയുടെ നയങ്ങൾക്കെതിരെ പ്രതിഷേധം, പുല്ലൂർ പെരിയയിൽ സി പി ഐയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ തുടങ്ങി. ചിത്താരി ചാമുണ്ടിക്കുന്ന വലിയ വീട് തറവാട് വയനാട്ടുകുലവൻ തെയ്യം കെട്ട് മഹോത്സവത്തിന് ഒരുക്കങ്ങൾ തുടങ്ങി. ആഘോഷ കമ്മിറ്റി രൂപീകരണവും നടന്നു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.